ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം. അങ്ങനെ ബി ബി ഹൗസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിറർ ടാസ്ക്കാണ്. ആ ഒരു ടാസ്കിൽ അഭിഷേക് ശ്രീകുമാർ അതിഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൾ പറയുന്നുണ്ട്, വൈൽഡ് കാർഡ് എൻട്രി ആയി വരുന്ന ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സുകളടക്കം പുറത്തുള്ള ആളുകൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്, വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറിയതിന് ശേഷം നിനക്കൊന്നും ചെയ്യാനായിട്ടുണ്ടാവില്ല, അവിടെ നിനക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലർ എനിക്ക് അധികമായിട്ട് ആത്മവിശ്വാസം തരികയും എന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നീ പോവണം, നീ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോവുകയും അത് വിൻ ചെയ്യുകയും വേണം എന്നുള്ള രീതിയിൽ ഒരു ആത്മവിശ്വാസം തന്നു. അതെനിക്ക് എൻ്റെ ജീവിതത്തിലുടനീളം തന്ന ഒരു ആത്മവിശ്വാസമായിട്ടാണ് തോന്നിയത്. ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പിറകെ വെച്ച് പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബി ബി ഹൗസിലോട്ട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നു. ആ ഒരു സമയത്ത് തന്നെ ഞാൻ അഭിഷേക് ജയദീപുമായിട്ട് ചെറിയൊരു ക്രാഷ് ഉണ്ടാവുകയും അതിനുശേഷം അതൊരു വലിയൊരു ഇഷ്യൂ ആവുകയും ലാലേട്ടൻ എനിക്ക് ആദ്യമായിട്ട് യെല്ലോ കാർഡ് തരികയും രണ്ടാഴ്ചത്തേക്ക് ഡയറക്റ്റായിട്ട് നോമിനേഷനിൽ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഞാൻ തളർന്നില്ല, പിന്നെയും ഞാൻ മുന്നോട്ട് കുതിച്ചു. അങ്ങനെ എൻ്റെ ബിഗ് ബോസ് ജേണിക്ക് ഒരു തുടക്കം കുറിക്കുകയാണ് ഇവിടം മുതൽ. പക്ഷേ പലതരത്തിൽ പലരും എന്നെ തളർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഞാനൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആക്റ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ തളർത്താൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ടുള്ള സായികൃഷ്ണ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലുണ്ടായിരുന്ന സിബിനും പൂജയും എല്ലാം തന്നെ എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ അത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ എന്തായാലും അഭിഷേക് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റിലോട്ട് വരുമ്പോഴായിരുന്നു കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നത്. പക്ഷെ ഞാൻ എന്ന വ്യക്തി എന്തായിരുന്നു അതേപോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്നത്. ഫേക്കായിട്ടില്ല, ഞാനൊരു തന്ത്രവും ഇവിടെ പഴത്തിയിട്ടില്ല. ഞാൻ എന്നൊരു പച്ചയായിട്ടുള്ള മനുഷ്യനെയാണ് ഞാനിവിടെ കാണിച്ചത്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എന്നെ ജനങ്ങൾ ഏറ്റെടുത്തതും അവരുടെ വോട്ടുകൾ എനിക്ക് കിട്ടിയതും എന്നുള്ള രീതിയിൽ അഭിഷേക് പറയുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തു.